ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് രണ്ട് തരം ചട്നി തയ്യാറാക്കി നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ചൂട് മസാല ദോശ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന രണ്ട് തരം ചട്നിയാണ് കേട്ടോ ഇത്. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒന്നൊരു തേങ്ങാ ചട്നിയും അതുപോലെ തന്നെ ഒന്നൊരു തക്കാളി ചട്നിയുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണ് കൂടി വരും, അതും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മൂന്ന് തക്കാളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറുതായി അരിയണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാലും മതി, ഒന്ന് വാടി കിട്ടണം, നമുക്ക് അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ എപ്പോഴും സവാളയേക്കാൾ കൂടുതൽ തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചതച്ച മുളകാണ് കേട്ടോ. ചതച്ച മുളക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്നും വാടണ്ട, ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നൊന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളകും പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളർ നമ്മുടെ ചട്നിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി നമുക്കിനിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാ ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിലായിട്ട് ഞാൻ എന്താ ഇവിടെ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മൂന്ന് പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ട്, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് അധികം ചേർക്കാം. ഒരു മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ എന്താ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. പൊട്ടുകടല ചേർത്ത് അരയ്ക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ഷോപ്പിലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ എന്താ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ കാച്ചുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചട്നിക്ക്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ലൂസായ ചട്നി വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. ചട്നി ഇതൊന്ന് തിളയ്ക്കാൻ പാടില്ല, കാരണം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചട്നി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ജസ്റ്റ് ഇത് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ രണ്ട് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നതുവരെ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.